അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് ഇന്നക ഹമീദു മജീദ് ഊസിക്കും ബിതഖ്വല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِنْ عَزَمُوا الطَّلَاقَ فَإِنَّ اللَّهَ سَمِيعٌ عَلِيمٌ. البصيرة قرآن പഠന വേദിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, സൂറത്തുൽ ബക്കറയിലെ 266-ാമത്തെ ആയത്താണ് ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത്. 226-ാമത്തെ ആയത്തിൻ്റെ തുടർച്ച തന്നെയാണ്. ആദ്യമായി അതിലെ പദങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. വയിൻ അസമു അത്തലാക്ക ഫ ഇന്നല്ലാഹ സമീഉൻ അലീം. ഹ്രസ്വമായ ഒരായത്താണ്. 226-ും 227-ും ഒരേ വിഷയത്തിൻ്റെ തുടർച്ചയാണ്. അതുകൊണ്ട് അത് പഠിക്കുമ്പോഴും അത് ഒരുമിച്ച് തന്നെ പഠിക്കുവാൻ ശ്രദ്ധിക്കണം എന്നുണർത്തുകയാണ്. അല്ലെ, പറയണവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വഇൻ അസമു ത്വലാഖ, വഇൻ അസമു ത്വലാഖ, ഇൻ എന്നുള്ള സാക്കിനായ നൂന് നൂന് വെളിവാക്കി തന്നെ വായിക്കണം. വഇൻ എന്ന് നീട്ടി വായിക്കാൻ പാടില്ല. വഇൻ അസമു ത്വലാഖ ഐൻ സാ മീം അസമു അത്വലാഖ എന്നാണ്. നീട്ടി വായിക്കുമ്പോൾ ദീർഘം ഒഴിവായി പോകും. അസമു ത്വലാഖ ത്വ. വഇൻ അസമു ത്വലാഖ ഫഇന്നല്ലാഹ ഇന്ന ശബ്ദുള്ള നൂന് നന്നായിട്ട് മണിച്ച് ഫഇന്നല്ലാഹ സമീഉൻ അലീം. സമീഉൻ അവിടെ ഐനിൻ്റെ ളമ്മ തൻവീൻ നൂന് വെളിവാക്കി വായിക്കേണ്ട ളമ്മ തൻവീനാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. ഒരു ളമ്മ താഴേക്കും ഒരു ളമ്മ മീതേക്കും അടയാളപ്പെടുത്തിയിരിക്കുന്നത്. സമീഉൻ എന്ന് ഇൻ എന്ന് വെളിവാക്കി തന്നെ വായിക്കണം. സമീഉൻ അലീം. വഇൻ അസമു ത്വലാഖ ഫഇന്നല്ലാഹ സമീഉൻ അലീം. വഇൻ അസമു ത്വലാഖ ഫഇന്നല്ലാഹ സമീഉൻ അലീം. ഹ്രസ്വമായ ആയത്താണ്. ഇത് സൂചിപ്പിച്ചതുപോലെ 226-ാമത്തെ ആയത്തിലെ വിഷയത്തിൻ്റെ തുടർച്ചയാണ്. അതുകൊണ്ട് കഴിഞ്ഞ ക്ലാസ്സിലെ പദങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്ക് 227-ാമത്തെ ആയത്തിലേക്ക് വരാവുന്നതാണ്. ലില്ലദീന യുഅലൂന, സത്യം ചെയ്ത് മുടക്കുന്നവർ. അതായത് ഞാൻ എൻ്റെ ഭാര്യയുമായി ശാരീരിക ബന്ധം പുലർത്തുകയില്ല എന്ന് ശപഥം ചെയ്ത് മുടക്കുന്നവർ. അങ്ങനെ അകന്ന് ജീവിക്കുക ഒരു വീട്ടിൽ തന്നെ, അന്യരെ പോലെ അകന്ന് ജീവിക്കുന്ന അവസ്ഥയിൽ സത്യം ചെയ്ത ആരെങ്കിലും അതിന് ബാധ്യത ഏറ്റെടുത്ത ആൾക്കാർ. ദോസ് ഹു ടേക്ക് ആൻ ഓത്ത് നോട്ട് ടു ഹാവ് സെക്ഷൽ റിലേഷൻസ് മിൻ നിസാഇഹിം, തങ്ങളുടെ സ്ത്രീകളുമായിട്ട്, വിത്ത് ദെയർ വൈവ്സ്. അവർ ചെയ്യേണ്ട കാര്യം തറബുസു അർബഅത്തി അശ്ഹുരിൻ, 4 മാസത്തെ കാത്തിരിപ്പവർക്കാകാം. 4 മാസം വരെയും ആ അവസ്ഥയിൽ അവർക്ക് മുന്നോട്ട് പോകുന്നതിന് കുഴപ്പമില്ല. 4 മാസത്തെ കാത്തിരിപ്പ് അവർക്കാകാവുന്നതാണ്. മസ്റ്റ് വെയിറ്റ് ഫോർ 4 മന്ത്സ്. അപ്പോൾ 4 മാസം കഴിഞ്ഞാൽ എന്താണ് എന്നുള്ള അവസ്ഥ പിന്നീട് വരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചതാണ്. ഫയിൻ ഫാഉ, എന്നാൽ അവർ മടങ്ങുകയാണെങ്കിൽ ആ 4 മാസത്തിനുള്ളിൽ, 4 മാസം പൂർത്തിയാകുമ്പോഴോ അല്ലെങ്കിൽ അതിന് മുമ്പോ അവർ ആ ശബദത്തിൽ നിന്നും മടങ്ങുകയാണെങ്കിൽ, ഫയിൻ ഫാഉ, എന്നാൽ അവർ മടങ്ങുകയാണെങ്കിൽ, ബട്ട് ഇഫ് ദ റിട്ടേൺ ടു നോർമൽ റിലേഷൻസ് ഫഇന്നല്ലാഹ ഗഫൂറു റഹീം, അപ്പോൾ തീർച്ചയായും അല്ലാഹു അവരെ സംബന്ധിച്ചിടത്തോളം ഗഫൂറാണ്, ഏറെ പൊറുക്കുന്നവനാണ്, റഹീമാണ്, ഏറെ കരുണ ചെയ്യുന്നവനാണ് എന്നുള്ള കാര്യം നിങ്ങൾ അറിയണം, മനസ്സിലാക്കണമെന്നാണ്.
And then indeed Allah is forgiving and merciful. ഇതാണ് ആയത്ത്. ഇതിൻ്റെ തുടർച്ചയാണ് ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ള ആയത്ത്. അങ്ങനെ വൈനാസമു അവർ തീരുമാനിച്ചു, തീർച്ചപ്പെടുത്തി. 4 മാസം പൂർത്തിയായി, പിന്നെ മുന്നോട്ട് പോകാൻ ഓർത്തിയില്ല. അവർക്ക് ഈ സത്യത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ അവർ ആഗ്രഹിക്കുന്നുമില്ല. അങ്ങനെ വൈനാസമു അവർ തീർച്ചപ്പെടുത്തിയാൽ, ആൻഡ് ഇഫ് ദ ഡിസൈഡ്സ് എന്ത്, ആ ത്വലാഖ് വിവാഹമോചനത്തിന്, ആ വിവാഹമോചനത്തിന് അവർ തീർച്ചപ്പെടുത്തിയാൽ, അതായത് ദാമ്പത്യബന്ധം മുന്നോട്ട് കൊണ്ടുപോവുകയില്ല എന്ന് ശപഥം ചെയ്ത് 4 മാസം വരെയും ആയി, ഇനി അത് മുന്നോട്ട് നീട്ടിക്കൊണ്ട് പോകാൻ നിർത്തിയില്ല. അങ്ങനെ അവർ വിവാഹമോചനത്തിന് എന്തായി തീരുമാനിച്ചാൽ, അവർ തീർച്ചപ്പെടുത്തിയാൽ, വൈനാസമു അവർ തീർച്ചപ്പെടുത്തിയാൽ, ആൻഡ് ഇഫ് ദ ഡിസൈഡ് അത്വലാഖ് ആ വിവാഹമോചനത്തിന്, ആ വിവാഹമോചനം എന്ന് പറയുന്നത് ഇതുവരെയും അവർ ശാരീരികമായി ബന്ധം പുലർത്താതെ ആ ശബദത്തിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോയ അവസ്ഥയെക്കുറിച്ചാണ്. അങ്ങനെ ആ വിവാഹമോചനത്തിന് അവർ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അള്ളാഹു പറയാണ് ഫഇന്നല്ലാഹ സമീഉൻ അലീം. ഫ എങ്കിൽ അറിയണം എന്ത്, അള്ളാഹ ഇന്നല്ലാഹ നിശ്ചയമായും അള്ളാഹു സമീഉ അവനെല്ലാം കേൾക്കുന്നവനാണ്, അലീം എല്ലാം അറിയുന്നവനാണ് എന്ന് നീ അറിയണമെന്നാണ്. അതായത് നീ എടുത്ത തീരുമാനത്തിൻ്റെ ന്യായാന്യായങ്ങളെക്കുറിച്ച് അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നു, അള്ളാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ്. അതിൻ്റെ പ്രസക്തിയും ഔചിത്യവും ഒക്കെ അള്ളാഹുവിന് ബോധ്യമുണ്ട്. അള്ളാഹുവിനെ ഭയപ്പെട്ട് വേണം ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ. അള്ളാഹുവിനെ മറച്ചു വെച്ച് അല്ലെങ്കിൽ അള്ളാഹുവിനെ വിസ്മരിച്ചുകൊണ്ട് ഇതുപോലുള്ള ഏർപ്പാടുകൾ ചെയ്യരുത്. തൊട്ടു മുന്നിലെ ആയത്തിൽ പറഞ്ഞു, നിങ്ങൾ ചെയ്യരുതാതിരുന്ന ഒരു ശബ്ദം നിങ്ങൾ ചെയ്തു, അതിൽ നിന്ന് മടങ്ങിയപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരാൻ തയ്യാറാണെന്ന് പറഞ്ഞു, കരുണാവാരിധിയാണെന്ന് പറഞ്ഞു. ഇതൊക്കെ അറിഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോയിട്ട് വീണ്ടും നിങ്ങൾ ത്വലാഖിലേക്ക് എത്തുകയാണെങ്കിൽ, അങ്ങനെ വേർപിരിയുവാൻ നിങ്ങൾ തീരുമാനിച്ചാൽ, ഫഇന്നല്ലാഹ ഫ എങ്കിൽ അറിയണം, ഇന്നല്ലാഹ നിശ്ചയമായും അള്ളാഹു സമീആണ് എല്ലാം സൂക്ഷ്മമായി കേൾക്കുന്നവനാണ് എന്നറിയണം, അലീം എല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാണെന്നും നീ അറിയണം, എങ്കിൽ അറിയണം അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് എന്ന്. ദെൻ നോ ഇൻ ഡീഡ് അള്ളാഹ് ഈസ് ഓൾ ഹിയറിങ് ആൻഡ് ഓൾ നോയിങ്. അതായത് അള്ളാഹിനെ പേടിച്ചും ഭയപ്പെട്ടും വേണം ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ എന്നാണ് ആ ആയത്തിൻ്റെ സഫിക്സിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരിക്കൽ കൂടി ആയത്ത് ശ്രദ്ധിക്കുക. വൈ ഇൻ അസമു അവർ തീർച്ചപ്പെടുത്തിയാൽ, വൈ ഇൻ അസമു അസമ അവൻ തീർച്ചപ്പെടുത്തി, അതിൻ്റെ ബഹുവചനമാണ് അസമു അവർ തീർച്ചപ്പെടുത്തി. വൈ ഇൻ അസമു അവർ തീർച്ചപ്പെടുത്തിയാൽ, ആൻഡ് ഇഫ് ദ ഡിസൈഡ് എന്താ തീർച്ചപ്പെടുത്തിയത്, അത്വലാക്ക വിവാഹമോചനത്തിന് തീർച്ചപ്പെടുത്തിയാൽ ഓൺ ഡൈവോഴ്സ്. ഇപ്പം 4 മാസം പൂർത്തിയായപ്പോഴും തിരിച്ചെടുത്തിട്ടില്ല, അല്ലെങ്കിൽ സത്യത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ല എങ്കിൽ അവർ വിവാഹമോചിതരാകുവാൻ നിർബന്ധിതരാണ്. അങ്ങനെ ആ അവസ്ഥയിലേക്ക് അവർ തീരുമാനമെടുത്താൽ, അപ്പോൾ ഫ എങ്കിൽ എന്ത് ചെയ്യണം, നീ അറിയണം, ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു സമീഉൻ അലീം എല്ലാം സൂക്ഷ്മമായി കേൾക്കുന്നവനാണ്, എല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാണ്. നിങ്ങളുടെ കാര്യവും അതുപോലെ തന്നെയാണ്. അള്ളാഹുവിന് കൃത്യമായി ഇതിൻ്റെ രഹസ്യങ്ങളൊക്കെ അറിയാം, ന്യായാന്യായങ്ങൾ അറിയാം. ഇതെല്ലാം അള്ളാഹുവിന് ബോധ്യമുണ്ട് എന്നുള്ള കാര്യം നിങ്ങളും അറിഞ്ഞിരിക്കണം. ദെൻ നോ ഇൻ ഡീഡ് അള്ളാഹ് ഈസ് ഓൾ ഹിയറിങ് ആൻഡ് ഓൾ നോയിങ്. ഇതാണ് ആയത്ത്, ഹ്രസ്വമായ ആയത്താണ്. ആ രണ്ടായത്തും ചേർത്ത് ഒരുമിച്ച് പഠിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദവന അനിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.